ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ വെച്ച് നമ്മളെ അമ്പരപ്പിക്കുന്നവരാണ് മജീഷ്യന്മാർ. അവർ ചെയ്യുന്ന പല ഐഡിയകളും നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. അത്തരത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സിമ്പിളായിട്ടുള്ള എഗ് ബാലൻസിങ് ട്രിക്കും ഫ്ലോട്ടിംഗ് ട്രിക്കും അതുപോലെയുള്ള ഒരു കാർഡ് ട്രിക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ, ഇഷ്ടംപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കാണാത്ത കാഴ്ചകൾ തേടി നമുക്ക് ഒരുമിച്ച് യാത്ര തിരിക്കാം. ദ ഫ്ലോട്ടിംഗ് ടേബിൾ ട്രിക്ക്. ലോസ് ആൻഡ് ടെയ്ലർ എന്ന് പറയുന്ന ഈ മജീഷ്യൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ചെയ്യുന്ന പല മാജിക്കും നമ്മളെ അമ്പരിപ്പിക്കും. ഈ ഫ്ലോട്ടിംഗ് ടേബിൾ ട്രിക്ക് അദ്ദേഹമാണ് കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു ഷോയിൽ അദ്ദേഹം പെർഫോം ചെയ്ത ഫ്ലോട്ടിംഗ് ടേബിൾ ട്രിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ടേബിളും അതിന് മുകളിൽ ഒരു ക്യാൻഡിലുമായി സ്റ്റേജിൽ വരുന്ന മജീഷ്യൻ അവിടെ അവതാരകയായി നിന്ന പെൺകുട്ടിയെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് അതിന് മുകളിൽ വിരിച്ചിരിക്കുന്ന ആ വിരിപ്പിൽ പിടിച്ചതുമാണ് യഥാർത്ഥ മാജിക് ആരംഭിച്ചത്. ആ വിരിപ്പിൽ പിടിച്ചുടനെ ആ ടേബിൾ തന്നെ പറക്കാൻ ആരംഭിക്കുകയാണ്. ഇതാണ് ഈ മാജിക്കിൻ്റെ ഹൈലൈറ്റ്. അതിന് താഴെ ഒന്നും തന്നെ ഇല്ലെന്നും അദ്ദേഹം അവതാരകയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു തുണിയുമായി വന്ന് ആ ടേബിളിൻ്റെ മുകളിൽ വിരിക്കുന്നു. അത് തെടുത്ത് പൊക്കിയ ഉടനെ തന്നെ അദ്ദേഹം തുണി മാറ്റുമ്പോൾ ആ ടേബിൾ മാഞ്ഞു പോവുകയാണ്. ഇത് എല്ലാവരെയും അമ്പരപ്പിച്ചു. ഇതെങ്ങനെ ചെയ്തെന്ന് ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് അറിയണ്ടേ? വരൂ നോക്കാം. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആ മാജിക്കിൻ്റെ ട്രിക്ക് അടങ്ങിയിരിക്കുന്നത് ആ ടേബിളിലാണ്. തടി കൊണ്ടുള്ള ടേബിളാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും അത് ഇത്തരത്തിലൊരു ലൈറ്റ് വെയ്റ്റുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത്തരത്തിലൊരു മെറ്റാലിക് വയർ ഉപയോഗിച്ച് ആ ടേബിളിൽ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് ആ മൂടിയിരിക്കുന്ന തുണിയിലും മജീഷ്യൻ കണക്ട് ചെയ്യുന്നു. പിന്നീട് അത് പൊക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങുകയും ചെയ്യും. ഇതൊക്കെ പക്ഷേ എങ്ങനെ ആ ടേബിൾ പെട്ടെന്ന് മറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇവിടെ മജീഷ്യൻ ആ ടേബിളിൽ ഒരു സ്പ്രിംഗ് മെക്കാനിസം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിവിടെ മജീഷ്യൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ ചുരുങ്ങി ഒരു ചെറിയ പാർട്ടായി മജീഷ്യൻ്റെ കയ്യിൽ വരുന്നു. ഇത്തരത്തിലാണ് ഈ മാജിക് മജീഷ്യൻ ഇവിടെ ചെയ്യുന്നത്. ഡൈനാമോസ് ഫുട്ബോൾ ട്രിക്ക്. ബ്രസീലിലാണ് മജീഷ്യൻ ഡൈനാമോ ഈ മാജിക് ചെയ്യുന്നത്. ബ്രസീൽ എന്നാലേ ഫുട്ബോളാണ്. ഇവിടെ മജീഷ്യൻ ആ ഫുട്ബോൾ തൻ്റെ കയ്യിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഫുട്ബോൾ അന്തരീക്ഷത്തിൽ പറപ്പിക്കുന്നു. ഇത് അവിടെ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. അതിൻ്റെ സീക്രട്ട് അറിയാൻ എല്ലാവർക്കും ആരവം കാണും. എങ്ങനെ ആ ബോൾ അന്തരീക്ഷത്തിൽ മജീഷ്യൻ പറപ്പിച്ചു, അതിൻ്റെ സീക്രട്ട് ഇതാണ്. ഇവിടെ മജീഷ്യൻ പൊക്കുന്ന ഈ ബാൾ വെറും ഒരു ഫുട്ബോൾ ബാളല്ല, അതൊരു ഗിമിക് ആയിട്ടുള്ളൊരു ബാളാണ്. മജീഷ്യൻ്റെ അടുത്തേക്ക് ആ ഫുട്ബോൾ തട്ടിവിടുന്നെങ്കിലും അത് മജീഷ്യൻ്റെ കയ്യിൽ കിട്ടുന്നതായിട്ട് ക്യാമറ നമ്മളെ കാണിക്കുന്നില്ല. അത് മജീഷ്യൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പുള്ള ഇവിടെ ഒരു ക്യാമറ കട്ടുള്ളതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. പിന്നെ ആ ബോൾ എവിടെ പോയെന്ന് പരിശോധിച്ചാൽ മജീഷ്യൻ്റെ പിറകിൽ ഈ വ്യക്തി പിറകിലോട്ട് കുറേ ദൂരം നടന്നു പോകുന്നത് കാണാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബോളുമായി ക്യാമറ ഫോക്കസിൽ നിന്ന് ഓടി മറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ ഫുട്ബോളിന് പകരം മജീഷ്യൻ കൊണ്ടുവരുന്ന ഗിമിക് പാളിൽ അദ്ദേഹം ചെറുതായിട്ട് നൈസായിട്ടുള്ളൊരു നൂല് ഉപയോഗിച്ച് കെട്ടുന്നുണ്ട്. അത് ഈ പൊസിഷനിലാണ് ആ നൂലുകൾ കണ്ണുകൾക്ക് പോലും സാധിക്കാത്ത രീതിയിൽ മജീഷ്യൻ കെട്ടിവെക്കുന്നത്. അത് നൈസായിട്ട് വലിക്കുമ്പോൾ തന്നെ ആ ബോൾ പൊങ്ങി വരികയും ആ ബോൾ അന്തരീക്ഷത്തിൽ പറക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഈ കാണികൾ ഇതൊന്നും കാണുന്നില്ലെന്ന്. ബട്ട് ഈ മാജിക് ഒരു ടി വി ഷോയ്ക്ക് വേണ്ടി ചെയ്തതിനാൽ അവിടെയുള്ള കാണികളെല്ലാം മജീഷ്യൻ സെറ്റ് ചെയ്തതാണ്. അടുത്തത് ഫേമസ് ആയിട്ടുള്ള കാർഡ് ഡിസപ്പിയറിംഗ് ട്രിക്കാണ്. മജീഷ്യൻ ഡക്ക്മാൻ എന്ന ഇദ്ദേഹം ഏകദേശം ഇഷ്ടം പോലെ മാജിക്കുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും കാർഡ് മാജിക്കാണ് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഏഷ്യ ഗോട്ട് ടാലൻറ്റിൽ പെർഫോം ചെയ്ത അമേസിംഗ് ആയിട്ടുള്ള മാജിക്കാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ജഡ്ജ് ടു ഹാർഡ് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ മജീഷ്യൻ അതിൻ്റെ കൂടെ 8 കാർഡ് കൂടി സെലക്ട് ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നതിനനുസരിച്ച് ആ കാർഡുകൾ കൺമുന്നിൽ വെച്ച് വാനിഷായി പോകുന്നു. പക്ഷേ 2 ഹാർഡ് കാർഡ് മാത്രം പിറകിൽ വരുന്നു. ഇത് അവിടെ ഇരുന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചു. എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ നിന്ന് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം ആ കാർഡുകൾ പുറത്തെടുക്കുന്നു. ഈ മാജിക് കണ്ട് അവിടെ ഇരുന്ന് എല്ലാവരും അമ്പരന്നു. അതിൻ്റെ സീക്രട്ട് അറിയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.
ഇവിടെ മജീഷ്യൻ കാർഡുകൾ മറയ്ക്കുന്നില്ല, അത് നമ്മുടെ കണ്ണിനൊരു ഇല്യൂഷനായാണ് തോന്നുന്നത്. ഇവിടെ സ്ലൈഡ് ഓഫ് ഹാൻഡ്സ് എന്നൊരു ടെക്നിക്കാണ് മജീഷ്യൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ കാർഡുകൾ വയ്ക്കുന്നതിനനുസരിച്ച് അത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുപോലെയാണ് അത് കൊണ്ടുപോകുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ പുറത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൊണ്ടുപോണ ഈ കാർഡുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ മാജിക്കിൻ്റെ രഹസ്യം. അടുത്തത് ദ റൈസിംഗ് റിംഗ് ട്രിക്ക്. ഈ മാജിക് എന്തെന്ന് നോക്കിയാൽ ഇവിടെ മജീഷ്യൻ ഒരു നൂൽ നീട്ടി പിടിച്ച് അതിനകത്തൊരു റിംഗ് ഇട്ടിരിക്കുകയാണ്. കൺമുന്നിൽ വെച്ച് തന്നെ ആ നൂലിന് മുകളിലൂടെ ആ മോതിരം ആ റിംഗ് മുകളിലോട്ട് തനിയെ നീങ്ങുന്നതായിട്ടൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ അദ്ദേഹം ഇവിടെ ചെയ്തു, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്നാൽ അത് സിമ്പിളാണ്. ഇവിടെ നൂലിന് പകരം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് നേരെ കട്ട് ചെയ്ത് നീളത്തിൽ പിടിച്ചതിന് ശേഷം അതിനകത്താണ് ഈ റിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈയുടെ പിറകിൽ റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത ബാക്കി ഭാഗ്യം അദ്ദേഹം ഒളിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ റിലീസ് ചെയ്യുമ്പോൾ മോതിരം തനിയെ മുകളിലോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ദ ഇമ്പോസിബിൾ ലിഫ്റ്റ് മാജിക് ട്രിക്ക്. ഇത് മജീഷ്യൻ ഡൈനമോയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ട്രിക്കാണ്. മെൻ്റലിസം ഉപയോഗിക്കുന്നുണ്ട് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡേവിഡ് ഹെയ്ൻ എന്ന് പറയുന്ന വലിയൊരു ബോക്സറിൻ്റെ അടുത്ത് ഡൈനമോയെ ആദ്യം പൊക്കാൻ പറയുകയാണ്. നിഷ്പ്രയാസം അദ്ദേഹത്തെ പൊക്കുകയാണ് ഇവിടെ ബോക്സർ. അതിനുശേഷം മജീഷ്യൻ നേരെ ബോക്സറുടെ കണ്ണിലോട്ട് നോക്കുന്നു. ഇതിനുശേഷം ഒന്നുകൂടെ പൊക്കാൻ പറയുമ്പോൾ ഡേവിഡ് ഹെയ്നെ കൊണ്ട് മജീഷ്യൻ ഡൈനമോയെ പൊക്കാൻ സാധിക്കുന്നില്ല. അത് അദ്ദേഹത്തിനെ തന്നെ ആശ്ചര്യപ്പെടുത്തി. എന്തുകൊണ്ട് രണ്ടാമത് പൊക്കാൻ സാധിച്ചില്ല? അതിൻ്റെ സീക്രട്ടിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് മജീഷ്യൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആദ്യ സമയം പൊക്കുമ്പോൾ മജീഷ്യൻ അദ്ദേഹത്തിൻ്റെ മുട്ട് കയ്യിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രഷറും അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബോക്സറിനും മജീഷ്യനെ നിഷ്പ്രയാസം പൊക്കാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ സമയത്ത് പൊക്കുന്ന നേരം അദ്ദേഹം ബോക്സറിൻ്റെ മുട്ടിൽ ഒരു പ്രഷർ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ കൈ ഒരു ആംഗിളിന് മുകളിൽ പൊക്കാൻ സാധിക്കില്ല. അത് കാരണമാണ് മജീഷ്യനെ അദ്ദേഹത്തിന് പൊക്കാൻ സാധിക്കാത്തത്. ഇത്തരത്തിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അവരെ അമ്പരപ്പിച്ച് നോക്കാൻ ശ്രമിക്കൂ. ഫേമസ് എഗ് ബാലൻസിങ് ട്രിക്ക്. നമ്മൾ പല കാര്യം ബാലൻസ് ചെയ്താലും ഒരു മുട്ട ബാലൻസ് ചെയ്യാൻ വളരെ പാടാണ്. ഇവിടെ എങ്ങനെ ഈ മജീഷ്യൻ ഈ മുട്ട ബാലൻസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മാജിക് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം. മുട്ടയ്ക്ക് താഴെ കുറേ ഉപ്പിട്ടതിന് ശേഷം അതിന് മുകളിൽ മുട്ട വെച്ച് ബാക്കിയുള്ള ഉപ്പുകൾ ഇത്തരത്തിൽ ഊതി കളഞ്ഞാൽ മുട്ട ഇത്തരത്തിൽ ബാലൻസ് ചെയ്ത് നമ്മളെ കാണിക്കാൻ സാധിക്കും. ഇന്നത്തെ മാജിക്കുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച മാജിക് എന്ന് താഴെ കമൻറ്റിൽ പറയൂ. കൂടാതെ ഇനിയും ഇത്തരത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള മാജിക് ട്രിക്സും അതുപോലുള്ള മറ്റുള്ള വീഡിയോകൾ കിട്ടാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കോ. നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.